ഹലോ, വെൽക്കം ടു കെ എസ് മെൻഡർ. 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ സിനിമ അന്താരാഷ്ട്ര കാൻ ചലച്ചിത്രമേളയിലെ പാം ഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് മാറ്റുരയ്ക്കുന്നു. അതോടൊപ്പം ഒരു ശക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രതീകവുമായിട്ട്. ഇന്ന് നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് കാൻ ചലച്ചിത്രമേളയുമായിട്ട് നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നല്ല. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 2024 കാൻ ചലച്ചിത്ര പുരസ്കാരം, ഇത് എത്രാമത് പുരസ്കാരമാണ്? 77th അന്താരാഷ്ട്ര കാൻ പുരസ്കാരമാണിത്, 77th. അപ്പോൾ 2024 നൽകപ്പെട്ടിട്ടുള്ളത് 77th. നമ്മളോട് ചോദിക്കാം, ഒന്നുകിൽ ചോദിക്കാം 77th കാൻ ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രം, മികച്ച നടി തുടങ്ങിയിട്ടുള്ളവ ചോദിക്കാം, അല്ലെങ്കിൽ 2024 കാൻ ചലച്ചിത്രമേളയിലുള്ള മികച്ച ചിത്രം, മികച്ച നടി, ഈ രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടും പഠിച്ചു വെച്ചേക്കാം. അടുത്തതായിട്ട് എന്താണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം? എന്താണത്? പാം ഡിയോർ പുരസ്കാരമാണ്. പാം ഡിയോർ പുരസ്കാരമാണ് മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സിനിമ മാറ്റുരച്ചിട്ടുള്ളത്. ഏത് സിനിമയ്ക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്? അനോറ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അനോറ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സീൻ ബേക്കറാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്താണ് മികച്ച ചിത്രത്തിനുള്ള ആ ഒരു പുരസ്കാരം നേടിയിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ സിനിമ, നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്ത്യൻ സിനിമ പാം ഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് മാറ്റുരയ്ക്കുകയുണ്ടായി. ആ സിനിമയ്ക്ക് എന്ത് പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്? മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം. എന്താണ് അതിൻ്റെ പേര്? ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം. മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്നുള്ള ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ചിത്രം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് 8 മിനിറ്റോളം അതിൻ്റെ കാണികൾ എഴുന്നേറ്റിട്ട് സ്റ്റാൻഡിങ് ഒവേഷൻ, അതായത് അവർ എഴുന്നേറ്റ് നിന്ന് പ്രശംസിച്ചു എന്നാണ് പറയുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് എന്ന് പറയുന്നു. പിന്നെ എന്തൊക്കെയാണ് ആ ഒരു ചിത്രത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? കനി കുസൃതിയൊക്കെയാണ് അതിൽ വേഷമിട്ടിട്ടുള്ളത്. ആരാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്? ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പായൽ കബാഡിയാണ് ഈ ഒരു ചിത്രത്തിന്റെ സംവിധായിക എന്ന് പറയുന്നത്. 22 ചിത്രങ്ങളാണ് മാറ്റുരച്ചത് മികച്ച ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുരസ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സിനിമകളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പുരസ്കാരം നമ്മുടെ എന്താണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്നുള്ള മികച്ചൊരു സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചതോടുകൂടി ഇങ്ങനെ മികച്ച ചിത്രത്തിന് അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംവിധായികയായിട്ട്, ഇന്ത്യൻ ഡയറക്ടറായിട്ട് മാറിയിരിക്കുകയാണ് ആര്? പായൽ കബാഡിയ. ഓക്കെ, ആ ഒരു പോയിന്റും കൂടെ നോക്കി വെച്ചേക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞു 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പുരസ്കാരത്തിന് വേണ്ടിയിട്ടൊരു ഇന്ത്യൻ സിനിമ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം. 30 വർഷങ്ങൾക്ക് മുൻപ് 1994 പുറത്തിറങ്ങിയിട്ടുള്ള ഷാജി എൻ കരുണിന്റെ സ്വാഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ് ഇതിന് മുൻപ് ഇത്തരത്തില് കാൻ ചലച്ചിത്രമേളയുടെ വേദിയിലേക്ക് പോയിട്ടുള്ളത്, മാറ്റുരയ്ക്കാനായിട്ട് പോയിട്ടുള്ളത്. പക്ഷെ അന്ന് പുരസ്കാരം ലഭിക്കുകയുണ്ടായില്ല. ഇപ്പോഴാണ് എന്താണ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പായൽ കബാഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2021 എ നൈറ്റ് നോയിങ് നത്തിങ് എന്നുള്ള പേരിലുള്ള ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗോൾഡൻ ഐ പുരസ്കാരം മികച്ച ഡോക്യുമെന്ററിക്ക് നൽകുന്ന പുരസ്കാരമാണ്. അത് 2021 പായൽ കബാഡിയെ നേടിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ നോക്കി വെച്ചേക്കാം. അടുത്തതായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുരസ്കാരം എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രിക്സ് പുരസ്കാരമാണ്. സ്പെഷ്യൽ പ്രിക്സ് പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ദ സീഡ് ഓഫ് ദ സേക്രഡ് ഫിഗ് ആണ് നേടിയിട്ടുള്ള പുരസ്കാരം. ആരാണ്, ആരുടെ സിനിമയാണ്, ആരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? മുഹമ്മദ് റസോൾഫാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പാം ഡിയോർ പുരസ്കാരം പറഞ്ഞു, ഗ്രാൻഡ് പ്രിക്സ് പറഞ്ഞു, ഇതെന്താണ് സ്പെഷ്യൽ പ്രിക്സ് പുരസ്കാരമാണ്. അത് കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്തതായിട്ട് മികച്ച പെർഫോമൻസ് അവാർഡുകളിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ത്യൻ നടിയാണ് അനസൂയ സെൻഗുപ്ത. ഓക്കെ, പെർഫോമൻസ് വിഭാഗത്തിലുള്ള മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അനസൂയ സെൻഗുപ്തയാണ്. അവരുടെ ചിത്രം ദ ഷെയിംലെസ് ക്യുർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളും അവർ നേരിട്ടോണ്ടിരിക്കുന്ന ആ ഒരു ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് ദ ഷെയിംലെസ് എന്ന് പറയുന്നത്. ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അനസൂയ സെൻഗുപ്തയ്ക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇതും എന്താണ്, ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നടിയാണ് അനസൂയ സെൻഗുപ്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, ഇന്ത്യ നേടിയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ. ഓക്കെ, പിന്നെ മികച്ച
ആക്ടർ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ജെസ്സെ പ്ലെമോൺസ് ആണ്. ജെസ്സെ പ്ലെമോൺസ് ആണ്. എന്താണ് കൈൻസ് ഓഫ് കൈൻനെസ് എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പേര്. കൈൻസ് ഓഫ് കൈൻനെസ് എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, മലയാളം സിനിമ ഇതിന് മുൻപ് ഇത്തരത്തിൽ പോയിട്ടുള്ളത് ഏതാണ്? 94 94 സ്വാഹം എന്ന് പറയുന്ന ചിത്രമാണ് ഇതിന് മുമ്പ് ഈ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് പോയിട്ടുള്ളത്. മലയാള സിനിമ തന്നെയാണ്. പിന്നെ ഇത്തവണത്തെ ഗോൾഡൻ ഐ പുരസ്കാരം, മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏണസ്റ്റ് കോളിനാണ്. ഏണസ്റ്റ് കോളിനാണ് ഏതാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആൻഡ് ദ ബ്രിങ്ക് ഓഫ് ഡ്രീംസ് ആണ്. എന്താണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആൻഡ് ദ ബ്രിങ്ക് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻ്ററിക്കാണ് ഇത്തവണത്തെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പായൽ കബാഡിക്ക് എപ്പോഴാണ് ലഭിച്ചിട്ടുള്ളത്? 2021 കേട്ടോ, 2021 പായൽ കബാഡിക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളത്. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സന്തോഷ് ശിവനാണ്. അപ്പോൾ അതോടുകൂടി ഒരു റെക്കോർഡ് ഉണ്ടാവുകയാണ്. എന്താണ്? ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. ആദ്യത്തെ ഏഷ്യക്കാരനാണ്. അപ്പോൾ ഈ പുരസ്കാരത്തിന് പേരുണ്ട്, നമ്മൾ നേരത്തെ ഗോൾഡൻ ഐ അതുപോലെ പാം ഡിയോ എന്നൊക്കെ പറയുന്ന പോലെ. എന്താണ് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത്? എന്താണ്? പിയറി ആഞ്ചനിക്സ് എക്സലൻസ് പുരസ്കാരമാണ്. പിയറി ആഞ്ചനിക്സ് എക്സലൻസ് പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് സന്തോഷ് ശിവനാണ്. മികച്ച ഛായാഗ്രഹണത്തിന് നൽകുന്ന ഒരു അവാർഡാണ്, സിനിമാറ്റോഗ്രഫിക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്നുള്ളതും കൂടെ നോക്കി വെക്കുക. അത് മാത്രമല്ല, എന്താണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. ഓക്കെ, ഈ ഒരു കാൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിറയുകയാണല്ലേ. എന്തൊക്കെയാണ് ആ ഒരു വരുന്ന കാര്യങ്ങൾ? പ്രധാനമായിട്ടും നമ്മളിപ്പോൾ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്താണ് കനി കുസൃതി ആ ഒരു വേദിയിലേക്ക്, ആ റെഡ് കാർപ്പറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ബാഗിനെ കുറിച്ച്. പാലസ്തീനിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നടി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് 1967 കാലഘട്ടങ്ങളിൽ, 1967 കാലഘട്ടങ്ങളിൽ സിക്സ് ഡേ വാസിനു ശേഷം ഇസ്രയേൽ പലസ്തീൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് അല്ലേ. അതിനുശേഷം പലസ്തീൻ്റെ പതാക പല സ്ഥലത്തും എന്ത് ചെയ്യണ്ടായി? ബാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ പലസ്തീൻ്റെ പതാകയിലുള്ള നിറങ്ങളാണ് ഈ ഒരു തണ്ണിമത്തൻ്റെ നിറങ്ങൾ എന്ന് പറയുന്നത്. പച്ച, ചുവപ്പ്, കറുപ്പ്, ആ ഒരു കുരുവിലുള്ള കറുപ്പ് തുടങ്ങിയിട്ടുള്ളതൊക്കെ പലസ്തീൻ്റെ കൊടിയിലുള്ള നിറങ്ങളാണ്, പതാകയിലുള്ള നിറങ്ങളാണ്. ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഇസ്രയേൽ പതുക്കെ പലസ്തീൻ്റെ ആ ഒരു എക്സിസ്റ്റൻസും അവരുടെ ആ ഒരു പതാക ഉപയോഗിക്കുന്നതിനെയും ഒക്കെ കുറ്റകരമായിട്ട് കാണുകയും ആ ഒരു പതാക വിലക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ പാലസ്തീൻ്റെ പതാക വരയ്ക്കുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല കലാകാരന്മാരുടെയും എന്താ പറയുക വർക്കുകളൊക്കെ നശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് നടന്നു വന്നിട്ടുണ്ട്. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം അവർ കരാറിലൊക്കെ ഏർപ്പെടുകയുണ്ടായി. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇസ്രയേൽ പലസ്തീൻ ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം പിന്നീട് ഖലീദ് ഖുറാനിയുടെ സ്റ്റോറി ഓഫ് വാട്ടർമെലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക്, ആ ഒരു പുസ്തകത്തിൽ നിന്നുമാണ് ഈ വാട്ടർമെലൻ എന്ന് പറയുന്ന ഒരു അടയാളം പാലസ്തീൻ ജനതയുടെ ആ ഒരു എന്താ പറയുക വിമോചനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതീകമായിട്ട് മാറുന്നത്. പിന്നീട് ലോകത്തുടനീളം ആരെങ്കിലും ഒക്കെ എന്താണ് പലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ പ്രതിനിധീകരിക്കുന്ന ഒരു അടയാളമായിട്ട് ഈ തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൻ മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. പലസ്തീൻ്റെ പതാകയിലുള്ള വർണ്ണങ്ങളാണിത്. അതുകൊണ്ടാണ് കനി കുസൃതിയുടെ ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ചർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്. ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം അറിയാനായിട്ട് സാധിക്കും. ഇത്തവണത്തെ അന്താരാഷ്ട്ര കാൻ ചലച്ചിത്രമേള എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വൻ തിളക്കമാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഇന്ത്യ നേടിയിട്ടുള്ള നേട്ടങ്ങൾ എടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് വളരെയധികം സാധ്യതയുള്ള പോയിന്റുകളാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതെടുത്ത് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അന്താരാഷ്ട്ര കാൻ ചലച്ചിത്രമേളയിലെ ഇന്ത്യയുടെ നേട്ടം, നമ്മൾ പഠിച്ചു മാറ്റിവെക്കുന്ന GK ചോദ്യങ്ങൾക്കപ്പുറം, രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം ഇന്ത്യക്ക് ഓർത്തിരിക്കാവുന്ന ഒരു വൻ അഭിമാന നേട്ടം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.